ഞങ്ങൾ നാല് പേരായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാർ. മൂന്നപുരം മഹാത്മാ ഹൈസ്കൂളിലെ SSLC 99 ബാച്ച് 10th ബി ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചുകാർ. ഒരു കാലത്തും നന്നാവില്ലെന്ന് എല്ലാ ടീച്ചർമാരും എല്ലാ മാഷുമാരും ഒഴിഞ്ഞിട്ട് തല തെറിച്ച നാല് പേർ. എന്റെ കൃഷ്ണ, രക്ഷിക്കണേ. കൃഷ്ണ 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 കൃഷ്ണ. ഒരാളെ കാണുന്നില്ലല്ലോ. കൃഷ്ണ, ചേച്ചി, ഒരു ചന്ദ്രൻ തരുമോ? ചേച്ചിക്ക് അനിയത്തിമാരുണ്ടോ? ഇല്ല. എന്തേ? ഉണ്ടെങ്കി എനിക്ക് പ്രേമിക്കായിരുന്നേ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഷാഹിന നിരപരാധിയാണെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. ഷാഹിനയുടെ കൂട്ടുകാരി ബിന്ദു SP ആണ് ഷാഹിനെ വിലക്കിയിട്ടും സാംകുട്ടിയുടെ പുസ്തകം ഹെഡ്മാസ്റ്റർക്ക് കൊണ്ടുപോയി കൊടുത്തത്. ആ സംഭവം സാംകുട്ടിയെ വല്ലാത്ത കുറ്റബോധത്തിലാക്കി. എന്നാൽ അപ്പോഴേക്കും സ്കൂൾ തന്നെ വിട്ട് എന്നേക്കുമായി പഠിപ്പ് നിർത്തി ഷാഹിന പോയി കഴിഞ്ഞിരുന്നു. പിന്നെ പിന്നെ ഞങ്ങളും ഷാഹിനിയെ മറന്നു. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിനച്ചിരിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണയായി ചാലകങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ ചാലനം മുഖേനയാണ് വൈദ്യുത പ്രവാഹം. What did it do?
പല തമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇവിടെ പൊറപ്പിച്ചത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാ. പക്ഷേ ഇപ്പൊ മനസ്സിലായി, ഈ ജന്മം നിങ്ങൾ നന്നാവില്ല. എന്തായാലും നിങ്ങളെ പേരൻസ് വരട്ടെ, നിങ്ങളെ ചെയ്തികളെ കുറിച്ച് അവരും ഒന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങളിവിടെ പഠിക്കണോ വേണ്ടയോ എന്ന്. ഇങ്ങനെ തലനിറച്ച മൂന്നാലിനുണ്ടായ ബാക്കിയുള്ള ഒറ്റങ്ങ കൂടി നാശം. അല്ല ടീച്ചറെ, ചായ കുടിക്കുന്നില്ലേ? ഗരം ചായ വേണ്ട. മാഷി നല്ല ഹോട്ട് ടീ. ടീച്ചർ എന്തിനാ വെറുതെ വിഷമിച്ചിരിക്കണേ? ആര് വിചാരിച്ചാലും ഔറ്റുകൾ നന്നാവില്ല, വെറുതെ നമ്മുടെ നാവും കൂടി ചീത്തയാക്കുന്നല്ലാണ്ട്. എന്നാൽ ഈ ചെറിയ പ്രായത്തില് അത് ക്ലാസ് മുറിയിൽ വെച്ച് ഈ കുട്ടികൾ എങ്ങനെയാ ഇത്രയും കെട്ടുപോയത് ജോസേട്ടാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചിലത് അങ്ങനെയാ ടീച്ചറെ, നമ്മൾ എത്ര നന്നാക്കാൻ നോക്കിയാലും നന്നാവില്ല എന്നുള്ള വാശിയായിരിക്കും. ദേ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കണ്ട, നന്നായാലും നശിച്ചാലും അവർക്ക് തന്നെ. ഒന്ന് കുഴിച്ചു മൂടുക ഞാൻ ഈ പിലീസ് ഹിമാറ അന്ന പെറ്റക്കാണ് ഞാൻ പറമ്പുറപ്പ് കാണിക്കണ. പാപ്പാന്റെ അടുക്ക എന്റെ കളി. ഓരോ ദിവസങ്ങൾ കഴിയും തോറും റോസ്ലി ടീച്ചറോടുള്ള ഞങ്ങളുടെ പകയും ശത്രുതയും വർദ്ധിച്ചു വന്നു. ടീച്ചർക്ക് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചറെക്കുറിച്ചുള്ള വളരെ നിർണായകമായൊരു വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടും ടീച്ചർക്ക് കുട്ടികളില്ല. അത്തരം സ്ത്രീകളെ വിശേഷിപ്പിക്കുന്ന ആ ഗ്രാമ്യപദത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് സ്ത്രീ വിഷയങ്ങളിലൊരു എക്സ്പേർട്ടായ വഞ്ചിക്കാരൻ മണിയേട്ടനാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇരിക്കെ ഇരിക്കെ. പോയിരാ, നിനക്കെന്താ പ്രശ്നം?